من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. 63 فصل. ഷർത്തു വുജൂബി സൗമി റമദാന അൽ അഖലു വൽ ബുലൂഗ്. റമദാൻ മാസത്തിലെ നോമ്പ് വുജൂബാവാനുള്ള ഷർത്ത് പ്രായപൂർത്തി, ബുദ്ധി അഥവാ മുകല്ലഫാവലാണ്. അന്ന് നമ്മുടെ വുജൂബ് എന്ന് പറയുന്നത് സഹീഹാവാനുള്ള ഷർത്തല്ല. ഈ പറഞ്ഞു സഹീഹാവിന് കുട്ടികളെ വെക്കുന്നത് സഹീയാവുമല്ലോ. അപ്പോൾ ഇവിടെ വുജൂബാകാനുള്ള ഷർത്താണ് പറയുന്നത്. വഹാദാ യസ്ദുഖു മഅൽ കുഫ്രി വൽ ഹൈലി. അപ്പം അക്കലെ ബുലൂഗ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നറിയോ? കുഫറുള്ള ആക്കും അക്കലുണ്ടല്ലോ, ഹൈന്നുള്ള പെണ്ണിനും അക്കലും ബുലൂഗും ഉണ്ടല്ലോ. അപ്പം അവിടെ സാധിക്കാകും. അപ്പം എന്താക്കണം? ഹൈനും കുഫറും വേറെ കെൽമത്തുകൊണ്ട് ഒഴിവാക്കേണ്ടി വരും. വകയരിഹിമ അതുപോലെ മറ്റുള്ളതിനോടും സാധിക്കും. അതായത് ഭ്രാന്തന്മാർക്കും ഉണ്ടല്ലോ ബുലൂഗ്. ആ അപ്പോൾ ഫലാ ജജിബു അല സബിയ്, എന്തിൻ്റെ മഫ്ഹൂം? ബുലൂഗിൻ്റെ. സബിയൻ്റെ മേലിൽ റമദാനിൻ്റെ നോമ്പ് വുജൂബില്ല, വൽ മജ്നൂനിൻ്റെ മേലിലും വുജൂബില്ല. എന്തിൻ്റെ? അക്കലിൻ്റെ ഓപ്പോസിറ്റ്. എന്തുകൊണ്ട്? ലിയാദമി തക്ലീഫിഹിമ, അവർക്ക് രണ്ടാൾക്കും തക്ലീഫില്ലാത്തത് കൊണ്ടാണ്. മോറ്റ സഹിയാവില്ല എന്നല്ലേ പറഞ്ഞു വരുന്നു. അതായത് ഹൈന്നുകാരിക്ക് ഇതില്ല, മോറ്റ സഹിയാവില്ലല്ലോ. അതാ തമ്മിൽ വ്യത്യാസം. കാഫിരന്റെ മേൽ അത് വുജൂബാകല്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദുന്യാവിൽ ചോദ്യമില്ല എന്നേ അർത്ഥമുള്ളൂ. ഒരു കാഫിർ നോമ്പോക്കാഞ്ഞാൽ എന്താ നീ നോമ്പോക്കാത്തതെന്ന് അവനോട് ചോദ്യം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പരലോകത്തുന്നുണ്ട് ഉസൂലിയാത്തിനും ഫുറോയാത്തിനും ചോദ്യമുണ്ട്. അതാണ് മാ അദമി സിഹത്തിഹി മിൻഹു, നോമ്പ് അവൻ്റെ പക്കൽ നിന്ന് സഹിയാവില്ല താനും. അപ്പോൾ സഹിയാവാത്താക്കുന്നുണ്ട് വുജൂബ് എന്ന്. അത് വുജൂബ് ഇഖാബിൻ അലൈഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ അത് ഇഖാബ് ചെയ്യപ്പെടും എന്ന വുജൂബാണ്. കമാ തകററ ഫിൽ ഉസൂലിൻ്റെ കിതാബിൽ അത് മുമ്പ് പറഞ്ഞിട്ട് സുബൂത്തായിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇനി വുജൂബുഹു അലൽ ഹായിലി വൻ നുഫസാ, ഈ ഹായിലുകാരി നിഫാസുകാരിക്ക് വുജൂബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇപ്പം സഹിയാവില്ലല്ലോ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മറ്റൊരു ദിവസം കഥാ വീട്ടണം എന്ന അർത്ഥത്തിനും ഓർ ദിമ്മത്തിനുണ്ടാകും. അതുപോലെ വൽ മരീന്ന് വൽ മുസാഫിരനും ബുജുബു, അതാണ് ഖൈരിഹിമ എന്ന് പറഞ്ഞത്. മരീന മുസാഫിരണ്ണിയിലേത്തെ കുഫറോട് കൂടിയും ഹൈലോടുകൂടിയും ഖൈറുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ബുജൂബിന്നെ കാതി സബബിൻ, അവർക്ക് സബബ് മുന്നക്കിതായി എന്നുള്ള നിലക്കാണ് വുജൂബ്. എന്താ സബബ്? ഇവർക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടാവുക, അതോടൊപ്പം റമദാനിൻ്റെ മാസം കാണുക. സമമായല്ലോ. കമാ തകറഫിൽ ലുസൂലി അയ്ലൻ, അതെന്താ? അല്ലി വുജൂബിൽ കഥാ ഈ അലൈഹിം, അവരുടെ മേലിൽ കഥാ വീട്ടൽ വുജൂബാണ്. കമാ സജത്തി, അത് ശേഷം പറയുന്നുണ്ട്. വക്കഥാ യുക്കാലുഫിൽ മുർത്തദിൻ്റെ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് സംസാരം. വൽ മുഹമാ അലൈഹി, അതുപോലെ തന്നെ ബോധം കെട്ട മനുഷ്യനുണ്ടല്ലോ അവനും അങ്ങനെ തന്നെ. വ സക്രാൻ, മസ്ത് പിടിച്ചാക്കും ഇതേ ഹുക്കുമ്പ് തന്നെ. എന്താണ്? അന്നഹു ഇന്നക്കത സബബ് ഫി ഹക്കഹീം, നോമ്പ് വുജൂബാവാനുള്ള സബബ് അവരിൽ ഉറച്ചു വന്നിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണല്ലേ വുജൂബിൽ കഥാ അലൈഹിം, അവർക്ക് കഥാ വീട്ടൽ വുജൂബായത്. ഇനി അടുത്തത് വൈത്താക്കത്തും വാജിബാവാനുള്ള ഷർത്താണെന്ന്. വൈത്താക്കത്തുഹു, അവന് ശക്തിയുണ്ടായും പോണം, നോമ്പിലേക്ക് സഹിക്കണ്ടേ, അതാണ് ഐ സൗമി. അപ്പോൾ ഫലാ ജജിബു അലാമല്ല യുതീഖുഹു, അസാധ്യമായ ആളുകൾക്ക് വാജിബില്ല. എന്തുകൊണ്ട് അസാധ്യമായി? ലിക്കിബരിൻ, പ്രായാധിക്യം. ആവ് മറലിൻ ലാ യുർജാ ബുർഹു, മാറാത്ത രോഗമുണ്ടായി. മാറാത്ത രോഗം വന്നാൽ നോമ്പോക്കാൻ കഴിയൂല. അപ്പം വയജിബു അലൈഹി, അവരുടെ മേൽ വുജൂബുള്ളത് ലിക്കുല്ലി മുദ്യൗമിൻ മുദ്ദുൻ, ഓരോ ദിവസത്തിന് എന്താക്കും? ഒരു മുദ്ദു കൊടുക്കലാണ് കമാസയത്തി. അപ്പം എന്താക്കി? ശാരീരികമായ നോമ്പ് മാറിയിട്ട് സാമ്പത്തിക മുദ്ദായിട്ട് അങ്ങോട്ട് മറിയും. അത് അത് മസാല പറയും.
ഇനി ഏഴ് വയസ്സായാൽ കുട്ടികളോട് കൽപ്പിക്കണം. അവിടെ സബി എന്ന് പറഞ്ഞാൽ വെറും ആൺകുട്ടി എന്ന അർത്ഥത്തിനല്ല, കുട്ടി പ്രായം തികഞ്ഞാത്ത അവർന്ന അർത്ഥമുള്ളൂ. എപ്പോൾ ഇതാ അത്താക്ക സാധ്യമാണെങ്കിൽ ഫത്തോമിൻ അത്താക്കഹുന്നല്ലേ ഫത്തോമി പറഞ്ഞത്. വഫിൽ മുഹദ്ദബി, മുഹദ്ദബിലുണ്ട്, അത് ഷർഹുൽ മുഹദ്ദബിൻ്റെ മത്തിന് അബു ഇസ്ഹാഖ് ഷിറാസി ഇമാമാണ് അത് മുഹദ്ദബ്, അതിന് ഇമാം നവബി തങ്ങളാണ് ഷർഹ് എഴുതിയത്. അതിലുള്ളത് വയുറബു അലാ തർക്കിഹിലി അഷിരിൻ, പത്ത് വയസ്സായി കഴിഞ്ഞിട്ട് നോമ്പ് ഉപേക്ഷിച്ചതിന് അടിക്കണമെന്നാണ്. അങ്ങനെ കിട്ടി ഖിയാസൻ അല സ്വലാത്തി, നമസ്കാരത്തിൻ്റെ മേലെ ഖിയാസാക്കിയതാണത്. നോമ്പ് വെച്ചതിന് അടിക്കണമെന്ന് ഇന്നില്ല, നെസ്സില്ല. എന്നിട്ട് പറയുന്നത് നമസ്കാരവും നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇവിടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാലോ. നമസ്കാരം പോലെയല്ല, അതുകൊണ്ട് അടി വേണ്ടാണ്ടിരിക്കുകയും ചെയ്യാം, ഖിയാസ പൊടിയൊന്നേരം. വഫീ ഷറഹി, മുഹദ്ദബിൻ്റെ ഷറഹിലുണ്ട് യജിബു അനൽ വലിയ, വലിയൻ്റെ മേൽ വാജിബാണ് അയ്യഹു, അവനോട് കൽപ്പിക്കൽ ബിഹി, എന്തുകൊണ്ട്? നോമ്പ് കൊണ്ട്. വയദുരിബഹു അനാ തർക്കിഹി, അത് ഉപേക്ഷിച്ചതിന് അടിക്കലും വാജിബാണ് എന്ന് പറഞ്ഞു. സുമ്മക്കാല, പിന്നെ ഷാരിഹി ആര് പറയുന്നു, നമൈമാമ്, വലാ യസിഹു സൗമുൻ ഇല്ലാ സൗമുഹു, കുട്ടികളെ നോമ്പും സഹിയാവൂല ഇല്ലാ ബിനിയത്തിൻ, നിയ്യത്തോടു കൂടി അല്ലാതെ മിനല്ല, രാത്രി തന്നെ. അതായത് ഫർദ് നോമ്പിൻ്റെ അതേ ഹിക്കായത്ത് തന്നെ. ഇൻതഹ. ഇനി വനറ ബാദഹും ഫിൽ ഖിയാസ്, നമസ്കാരത്തിൻ്റെ മുകളിൽ ഖിയാസല്ലേ ആക്കിയത്, അത് ചിലരെന്താക്കി, അതിൽ നെതിർ പറഞ്ഞു. അങ്ങനെ ബിയന്ന ലർബഹു ഉഖൂബത്തുൻ, ഈ ലർബ് എന്നുള്ളത് ഒരു ശിക്ഷയാണ് അല്ലേ, അപ്പം ശിക്ഷ എന്താക്കണം? ഫയുക്കത്തസ്വറഫിഹ, ഉഖൂബത്തിൽ ചുരുക്കി പഠിക്കണം. അലാ മഹല്ലി ഉറൂദിഹ, ശിക്ഷ എവിടെയാണോ വാരിതായത് അതിൻ്റെ മുകളിൽ മാത്രം ചുരുക്കണം, ഖിയാസ് പറ്റൂല. ആ അപ്പം ബക്കാന്ന റാഫിയ ലം യദ്കുറു ലിദാലിക, ഇതുകൊണ്ടായിരിക്കണം റാഫി ഇമാം അയാടിയെ പറ്റി പറയാതിരുന്നു. മനസ്സിലായ? ഇനി വൽ മുറാദു ബിസ്സബിയ്, ഇവിടെ സബിയ്യ എന്ന് പറഞ്ഞില്ലേ, അതിന് ഉദ്ദേശം അൽ ജിൻസു സാദിഖു ബിദ്ദക്കരി വൽ ഉൻസ, ആണായാലും പെണ്ണായാലും പറയാമെന്ന ഒരു കദറും മുഷ്തറക്കം ഉണ്ടല്ലോ, അതാ ഉദ്ദേശിക്കുന്നു, അതാണ് തീർന്നു. ഇനി ആർക്കെല്ലാം നോമം മുറിക്കാം? വയുബാഹു തർക്കുഹോലിൽ മരീൻ, രോഗിക്ക് എന്താണ് അത് ഒഴിവാക്കൽ ഹലാലാണ്, മുറിക്കണം എന്നല്ല പറയുന്നത്. എപ്പോഴ് ഇതാ വജദബിഹി നററൻ ശദീദൻ, വലിയ പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ എന്താക്കാം, മുറിക്കൽ ജായിസാണ്. എന്താ നററു ശദീദ്? വഹുവമാ തക്കദ്ദമ ബയാനുഹു ഫി തയമ്മും, തയമ്മുമിൻ്റെ ബാബിൽ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണത്? മഷക്കത്തുല്ലാ തുഹ്തമലു ആദത്തൻ എന്നാണ്, ആദത്ത് പ്രകാരം അത് അസഹ്യമാണ്. വലിയ ക്ഷമാശീലന്മാരും വലിയ സഹനശക്തിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒത്തുപോകാം. അപ്പോൾ ആദത്താണ് നോക്കുന്നത്, ആദത്തിൽ അസഹ്യമായി തോന്നുന്നു, അല്ലെങ്കിൽ ഉള്ള രോഗം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ശിഫ പിന്തുന്നു, എന്തൊക്കെയാണ് ഇവിടെ തേമത്തിൻ്റെ ബാബി പറഞ്ഞത്. ഇനി സുമ്മൽ മറുതു ഇൻകാന മുത്തബിക്കൻ, രാവും പകലും എപ്പോഴും രോഗമുണ്ട്, എന്നാ ഫലഹു തർക്കുൻ നിയ്യ, നീയത്ത് ഒഴിവാക്കൽ തന്നെ ജായിസാണ്. കാരണം നീയത്ത് കൊണ്ട് കാര്യമില്ലല്ലോ, രാവും പകലെപ്പോഴും എല്ലാം പ്രത്യേക സമയത്താണ് ഉണ്ടാകുന്നത്, ഇന്ന സമയത്ത് ഇന്ന സമയത്ത് നിന്ന്. അതാ വൈകാന യഹമ്മു വയങ്കത്തിഹു, ഒരു ഉദാഹരണം വന്നു, ഒരാൾക്കൊരു പനി വന്ന് പനി പോകും, വന്നോണ്ടും പോയിക്കൊണ്ടും. അപ്പോൾ ഫൈൻകാന ജഹമ്മു ഭക്തശുറോ, തുടക്കത്തിലാണ് പനി ഉണ്ടാകാനാണെങ്കിൽ ഫലഹു തർക്കുൻ നിയ്യ, അപ്പോൾ പകരൻ രാജ്യത്തിലാണെങ്കിൽ നീയത്തൊഴിവാക്കാം. വയില്ല അല്ലെങ്കിൽ ഫ അലേഹി അയ്യൻവിയ, നീയത്ത് ചെയ്യുക. എന്നിട്ടോ ഫൈന്നാദ പനി വന്ന് വഹത്താതെ ഇതിൽ ഇഫ്താറിലേക്ക് ആവശ്യമായാൽ അഫ്തർ മുറിച്ചോട്ടെ, അല്ല വന്നിട്ടില്ലേ എന്നാൽ തുടരാമല്ലോ, അത് തീർന്നു. ഇനി വയുബാഹു തർക്കുഹോലിൽ മുസാഫിരി, മുസാഫിറിന് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. സഫറൻ തവീലൻ മുബാഹൻ, സഫർ എന്നുണ്ട് തവീലായ സഫറായിരിക്കുകയും വേണം, മുബാഹായ സഫറായിരിക്കുകയും വേണം, കുറ്റകരമാകാൻ പാടില്ല. അപ്പോൾ ഫൈൻ തദറ ബിഹി, ആ സഫർ സഫറിൻ്റെ മുസാഫിറുണ്ടല്ലോ, ആ നോമ്പ് കൊണ്ട് അവന് പ്രയാസം നേരിടുന്നെങ്കിൽ എന്താണ്, ഫൽ ഫിത്തു അഫ്ദലു, മുറിക്കലാണ് അഫ്ദലി.
വല്ല വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നാ ഫസ്സോമു അഫ്ദലു, സോമാണ് നല്ലത്. എന്തുകൊണ്ട് റമദാന്റെ ഫളായിൽ പിന്നെ മറ്റൊരിക്കൽ കിട്ടൂലല്ലോ. കമാ തഖദ്ദമ ഫീ സലാത്തിൽ മുസാഫിർ, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു മസല, വലൗ അസ്ബഹൽ മുഖീമു, നാട്ടിൽ താമസിക്കുന്ന ആളാ മുസാഫിറല്ല, അവനെ പറ്റിയാണ് പറയുന്നത്. സായിമൻ, നോമ്പുകാരനായിട്ട് നേരം വിളിച്ച്, എന്നിട്ടോ ഫ മാരില്ല, അയാൾ രോഗിയായി, രോഗം പുതിയ വന്നു. എന്നാ അഫ്തറ, അയാൾക്ക് മുറിക്കാം. എന്തുകൊണ്ടല്ലേ വുജൂബിൽ മുബീഹിൽ ഇഫ്താർ, ഇഫ്താറിനെ അനുവദിക്കുന്ന കാരണം ഇവിടെ ഉണ്ടായല്ലോ, അത് രോഗത്തിനാണ് പറഞ്ഞത്. ഇനി സഫറിനാണെങ്കിലോ, രോഗവും സഫറും ഒരുപോലെ അല്ലല്ല. അപ്പം വഇൻ സഫറ, സഫർ പോവുകയാണെങ്കിൽ ഫല വിശ്രമിക്കാൻ പാടില്ല. സഫറിൻ്റെ പേരും പറഞ്ഞു മുറിക്കാൻ പാടില്ല. സഫർ കൊണ്ട് മശക്കത്തും ശരീരത്തിൽ വരികയാണെങ്കിൽ അത് മറ്റൊരു കാരണം, മറ്റേ രോഗം തന്നെയാണ്. അതിനാണ് തഗനീബല്ലി ഹുക്കുമിൽ ഹലരി, ഹലറിൻ്റെ ഹുക്കുമാണ് അവിടെ എന്താക്കി മുന്തിച്ചത്. വക്കീല, ഒരു വജുകൊണ്ട് യുഫ്തിറു, അയാൾക്ക് നോമ്പ് മുറിക്കാം. എന്താ തഗനീബല്ലി ഹുക്കുമി സഫരി, സഫറിൻ്റെ ഹുക്കുമാണ് അവിടെ വാലിബായത് എന്ന് പറയുന്നത്. ഇനി പുതിയൊരു മസല, വലൗ അസ്ബഹൽ മുസാഫിറു വൽ മരീദു സായിമൈനി, മുസാഫിറിനും നോമ്പുണ്ട് മരീദിനും നോമ്പുണ്ട്, രണ്ടാൾക്കും നോമ്പുണ്ട്. സുമ്മ അറാദൽ ഫിത്ര, പിന്നെ അവർക്ക് മുറിക്കാൻ ഉദ്ദേശം വന്നാൽ ജാസ, മുറിക്കൽ ജായിസാണ്. എന്തുകൊണ്ട് ലഹുമ, രണ്ടാക്കും. ലി ദവാമി ഉദുരിഹിമ, അവർക്ക് രണ്ടാക്കും പറഞ്ഞാൽ ഉദുര അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇനി ഫലൗ അഖാമൽ മുസാഫിറു, മുസാഫിർ മുഖീമായി മാറി, സഫർ തീർന്ന്, ഓ സൊഫിയ എന്ന് പറഞ്ഞാൽ മരീദിൻ്റെ ഹുക്കം വന്നത്, അല്ലാണ്ട് അയാൾക്ക് തന്നെ രോഗം മാറിയെന്നല്ല, രോഗിക്ക് ആ ഹറുമ അലൈഹിൽ അലൈഹിമൽ ഫിത്റു എന്നാണ് മുറിക്കൽ ഹറാമായി. പക്ഷെ അവിടെ ഖിലാഫുണ്ട് അല സഹീഹായ വജ്ഹ് പ്രകാരം, സഹീഹ് എന്ന് പറഞ്ഞാൽ റാജിഹായ വജ്ഹ് തന്നെ, പക്ഷെ അതിൻ്റെ എതിരി അത്ര ദലീല് ശക്തിയില്ല. ലി സമാലി ഉദുരിഹിമ, അവർ രണ്ടാളെയും ഉദുർ അവിടെ അവസാനിച്ചല്ലോ. വസ്സാനി, സഹീഹിൻ്റെ സാനി പറയുന്നത് യജൂസു ലഹുമൽ ഫിത്റു, മുറിക്ക് രണ്ടാക്കും അനുവദനീയമാണ്. ഏത്തിബാറമ്പി അവരിൽ യൗമി, ദിവസത്തിൻ്റെ തുടക്കത്തിൽ എന്താ ഉണ്ടായിരുന്നത്, രോഗവും സഫറും അല്ലേ, അതാ അവിടെ കണക്കൂട്ടിയിരുന്ന. ഇനി വൈദാ അഫ്തറൽ മുസാഫിറു, മുസാഫിർ മുറിച്ചാൽ, വൽ മരീദോ, രോഗിയും മുറിച്ചാൽ, കളയാ, അവർ രണ്ടാളും കളാ വീട്ടേണ്ടതാണ്. എന്താ തെളിവ്? قال الله تعالى ومن كان منكم مريضا او على سفر فعده من ايام اخر എന്ന നിങ്ങളിൽ പെട്ട ഒരാൾ രോഗിയായി അല്ലെങ്കിൽ സഫർമലായി എന്നാൽ എന്താക്കാ, മുർച്ചെങ്കിലി, മുർച്ചെങ്കിലല്ലേ ഫൈദത്ത് എന്ന് പറയണ്ടുള്ളൂ. അതിനെ ശാരീഹ് എന്താക്കി, ഫഅഫ്തറ, അങ്ങനെയാണ് മുറിക്കേണ്ടി വന്നാൽ ഫൈദത്ത് മിൻ അയ്യാമിൻ ഉഖർ, റമദാൻ അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര എണ്ണം നോമ്പ് നോക്കണം എന്ന് പറഞ്ഞത്. ഇനി ഹൈദകാരി മുറിക്കണോ അല്ല കഥാ വീട്ടണോ? അപ്പോൾ കതൽ ഹായിനു, ഹൈദകാരിയും അപ്രകാരം തന്നെ കഥാ വീട്ടേണ്ടതാണ്. തഖ്ലീ മാഫാത്ത, അവൾക്ക് ഹൈദകാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് കഥാ വീട്ടണം. പക്ഷെ എവിടെയുണ്ടെന്ന് കഥ ഇട്ട് പറഞ്ഞാലേ ഒരു ഖിലാഫ് വരും. കമ തഖദ്ദമ ഫീ ബാബിൽ ഹൈലി, ഹൈദിൻ്റെ ബാബിൽ അത് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. വമിസുനുഹ, ഹായ് നിന്റെ മാതിരിയാണ്. നുഫസ, പ്രസവിച്ച പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ കഥാപട്ടേണ്ടതാ പറയുന്നു. വൽ മുഫ്തിറു ബിലാ ഉദിരിൻ, ഉദുർ കൂടാതെ കണ്ട് ഒരാളെ നോമ്പ് മുറിച്ച് കളഞ്ഞു, എന്നാലും അയാളും കഥാപുട്ടാണ്. അവ താരിക്കു നീയത്തി, അതുപോലെ നീയത്ത് ഒഴിവാക്കിയാൾ, അയാളും കഥാപുട്ടണം. അന്തൻ ഔ സഹവൻ, നീയത്തെന്താക്കി, ആ ബോധപൂർവം ഒഴിവാക്കിയാലും ശരി, മറന്നിട്ട് ഒഴിവാക്കിയാലും ശരി, യക്കലിയാനി, രണ്ടാളും കഥാ കൂട്ടിക്കൊള്ളണം. ഇനി വയജീബ കഥാകുമാഫിൽ ബോധക്ഷയം കൊണ്ട് കഥ നഷ്ടപ്പെട്ടു പോയ നോമ്പെന്താക്കണം, കഥാ കൂട്ടിലെ വാജിബാണ്. ബിഹ്ലാഫി മാഫാത്ത മിനസ്വലാത്തി, നമസ്കാരം നഷ്ടപ്പെട്ട കഥാ കൂട്ടിയും പണ്ടവി ഇഹ്മാവ് കൊണ്ട്. അത് കമാത്ത കദ്ദമ, അത് മുമ്പ് വരണ്ട്, ഇതുവരെ ഹൈദുകാരിക്കൊന്നും ഇല്ല നിസ്കാരം കഥാവിട്ട് കാണാ നിൽക്കിച്ച തീരൂലില്ല. 15 ദിവസത്തെ കൂട്ടാ, 15 ദിവസത്തെ 5 വക്ത് നിസ്കാരം, 15 75 വക്ത് നിസ്കാരം കഥാവിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരം 15 മുത്തരല്ലേ. ഇത് കൊല്ലത്തിൻ്റെ ഒരു കൊല്ലം അവധി കൊടുക്കുന്നുണ്ടല്ലോ.
ലിൻ മഷക്കത്തി ഫീഹ, അതിലെന്തുണ്ട്? മഷക്കത്തുണ്ട് നമസ്കാരത്തിൽ. ബി തക്കറൂറി ഹാ, അത് ഒരു ദിവസം തന്നെ ആവർത്തിച്ച് വരുന്നതല്ലേ. ഇനി വജ്ജിദ്ദത്തി, റിദ്ദത്തിൻ്റെ കാലത്തും അയ്യജിബ് കല്ലാഹു മാഫാത്ത ബിഹ, റിദ്ദത്ത് കൊണ്ട് കല്ലാഹായി പോയത് നോമ്പ് മുറിഞ്ഞല്ലോ, അതെന്താ കളവട്ടണം. എപ്പോഴും ഇതാ ആദായില്ല, ഇസ്ലാമിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അപ്പം തന്നെ വിട്ടുകൊണ്ട് കാര്യമില്ല. വക്കദസ്സുക്കുറു, ഇതുപോലെ തന്നെ മസ്ത് പിടിച്ചാലും അങ്ങനെ തന്നെയാണ്. അജീബ് കല്ലാഹു മാഫാത്ത ബിഹി, സക്കറു കൊണ്ട് നഷ്ടപ്പെട്ടത് കല്ലാഹ് വെട്ടിക്കൊണ്ടണം. ദൂനൽ കുഫരിൽ അസലിയായ കുഫറിനെ കൂടാതെ, അങ്ങനെ ഇത്ര കാലം 10-40 കൊല്ലം അസലിയായ കാഫിറായിട്ട് കഴിഞ്ഞു അയാൾ ഇസ്ലാമിലേക്ക് വന്ന് 40 കൊല്ലത്തെ നോമ്പ് കഥാവ് കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇനി പിന്നീട് എടുക്കൂല. അവിടെ തഫീഫാണ്, യുഗഫർ അലഹുമാ കത് സലഫാന്നല്ലേ പറഞ്ഞു, മുമ്പ് കഴിഞ്ഞു പോയതെല്ലാം എനിക്ക് വിട്ടുകൊടുക്കണം. അതാണ് ആ പലാജിബ് കഥാകുമാ ഫാത്തമിഹി, ഈ അസലിയായ കുഫർ കൊണ്ട് കഥാ പോയത് ഇതില്ല, വീട്ടിന് വുജൂബില്ല. ഇതാ അസലമ ഇസ്ലാമിലേക്ക് വന്നാൽ അതെന്തിനാണ് അങ്ങനെ തർഗീബൻ ഫിൽ ഇസ്ലാമിൽ അവനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അയവ് കൊടുത്തതാണ് അവിടെ. ഇനി വസ്സിബ, അതുപോലെ കുട്ടിക്കാലത്തും മുൽ ജുനൂനി, ജുനൂനിൻ്റെ കാലത്തും കഥായിപ്പോയത് പല ജജ്ബ കലാമാ ഫാത്ത ബിഹിമാ, അത് രണ്ടു കൊണ്ടും നഷ്ടപ്പെട്ടത് കഥാ വീട്ടിൽ വുജൂബില്ല. എന്തുകൊണ്ടാണ് അതിമ മൂജിബിഹി, മൂജിബ് എന്ന വുജൂബാക്കുന്ന സിഫത്തില്ല. നേരത്തെ തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞത്, അക്കലെ ഉജൂബല്ലേ, ബുലൂഖല്ല, അതുകൂടി ഇല്ലല്ലോ. ഇനി പറയുന്ന വലവി തഫ്സനൽ ജുനോന ബിരിദ്ധത്തി, ജുനോനും രിദ്ധത്തും കൂടി ചേർന്ന് നോക്കാം. അപ്പോൾ ജുനോനും ജിനോനിൻ്റെ കഥ വീട്ടേണ്ട, രിദ്ധത്തിന് കഥ വീട്ടണമെന്നാവുന്നത്. കഥ വീട്ടാനുള്ള ഒരു കാരണവും വീട്ടണ്ടാത്തൊരു കാരണവും കൂടെ ഒരുമിച്ച് കൂടി. എന്നാൽ വജബ കഥാഹു മാ ഫാത്ത ബിഹി, ജുനോന് കൊണ്ട് നഷ്ടപ്പെട്ടത് കഥ വീട്ടണം. ഇത് മുത്തശ്ശിലായാലി ദിദ്ദത്ത്, ദിദ്ദത്തിന് കഥ വീട്ടേലേ വേണ്ടി, ജുനൂന് കഥ വീട്ടണ്ടെന്നല്ലേ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ ജോയിൻ്റായി. അതാ ബി ഖിലാഫിമാവൽ അവിത്തസല ബി സുഖിരി, ശുക്രമായി ഒത്തു വന്നതിന് മുത്തശ്ശിലായതിൻ്റെ മാറ്റം. അതിൻ്റെ കാരണം എന്നറിയോ, ഹുക്കും ദിദ്ദത്തിൻ്റെ കാര്യം കുറിച്ച് കടുപ്പായി പോയി. അതാ ലിയന്ന ഹുക്കുമെ ദിദ്ദത്തി മുസ്തമിറുൻ ബി ഖിലാഫി സുഖിരി, ദിദ്ദത്തിൻ്റെ ഹുക്കും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതെന്നുണ്ടാകി, അവൻ കഥ കൂട്ടണം നിർബന്ധിച്ചു. മുർത്തുന്താൻ ശേഷം പറയാൻ തൈ അത് രിദ്ധത്തിൽ, അത് രിദ്ധത്തിൽപ്പെട്ട് അല്ല. ഒരാൾക്ക് ബുദ്ധിയുള്ള അവസരത്തിൽ തന്നെ എന്താ അത് രോഗമായിട്ട് വരാലോ. ജുനൂനിൻ്റെ കാലത്ത് രിദ്ധത്തായ മുർത്തുന്താൻ കണക്കൂട്ടൂലല്ലേ. ഇത് അല്ല മുത്തശ്ശിലാകൽ എന്ന് പറഞ്ഞാൽ ഈ ജുനൂന് സംഭവം ആ അല്ല മുർത്തദ്ദാകണമെങ്കിൽ അവന് തക്ലീഫ് ഉണ്ടേ, അത് കൂട്ടൂലല്ലോ. ഇനി പറയുന്ന ഒരു കുട്ടി എന്താക്കി, നോമ്പ് നോക്കി, എന്നിട്ടോ ഒരു 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞാൽ ബുലൂഖായി, അവൻ ഡേറ്റായി. എന്നാൽ ഈ ഫർളാക്കപ്പെട്ട നോമ്പാണോ സുന്നത്തായ നോമ്പാണോ? പൊതിമൊതിയല്ലേ ഉണ്ടായത്. ആദ്യം എനിക്ക് വുജൂബില്ലല്ലോ, ഇപ്പം വുജൂബിലേക്ക് കടന്നില്ലേ. അതാ പറയുന്നത് വലവ് ബലഹസമയു ബിന്നഹാരി സോഇമൻ, ഒരു കുട്ടി ബുലൂഖായി പകൽ സമയത്ത് നോമ്പ് നോറ്റ ആളുകൊണ്ട്, അതങ്ങനെ നോമ്പ് നോറ്റ ബിയന്നവാ ലൈലൻ, രാത്രി നിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ വജബ അലഹിത്ത് മാമുഹു, ആ നോമ്പ് പൂർത്തിയാക്കിയാൽ വാജിബായി. എന്ത് വേണ്ട, ബില കഥ കഥാ കൂട്ടിയും വേണ്ട, അതങ്ങോട്ട് പൂർത്തിയാക്കിയാൽ മതി. വക്കീല, അവിടെ ഒരു കീലയുണ്ട്, യുസ്തഹബ് ഇത്തമാമോ, ഇത്തമാമോ സുന്നത്തേ ഉള്ളൂ, കാരണം തുടങ്ങുമ്പം തന്നെ എനിക്ക് ഉജൂബില്ലല്ലോ. എന്നിട്ടോ വൈ അലസമുഹൽ കഥാ വീട്ടിലാണ് രാസിമു എന്ന് പറയും. ഇത് അല്ല പകൽ സമയത്തല്ലേ ഉജൂബായി. അവിടെ പറഞ്ഞത് ഇത്തമാമ് അത് നമ്മൾ പൂർത്തിയായിക്കോട്ടെ കഥാ വീട്ടണ്ടാണ്. കയ്യില പറയുന്നത് എന്നാ, ഇത്തമാമ് സുന്നത്തേ ഉള്ളു, തുടക്കം തന്നെ ആയിട്ടില്ലല്ലോ. എന്നിട്ടോ കഥാ വീട്ടിലാ വുജൂബ്, അതിൻ്റെ കാരണം ലിയന്നവുമെല്ലാം ഞെൻവിൽ ഫർള, ഫർന്നു നോമ്പിനെ കരുതിയിട്ടില്ല എന്നാണ് അതിൻ്റെ കാരണം പറയുന്നത്. ഇവൻ കുട്ടിയായ കാലത്ത് നീ തോക്കുമ്പോൾ ഫർന്നിനല്ലല്ലോ കരുതീന്, അത് ഫർദിനെ ഓനിക്ക് പറഞ്ഞില്ല. ഇനി പുതിയൊന്ന് വലവ് ബലഹസ്സബിയൂ, ഒരു കട്ടി ബുലൂഖായി ഫീഹി പകലിലേ,
മുഫ്ത നോമ്പില്ലാത്ത ആളാണ്. വഫാക്കൽ മജ്നൂനോ അല്ല മജ്നൂന് ബുദ്ധി തെളിഞ്ഞോ ഫീഹി പകലിന്, അപ്പം അയാൾക്ക് നോമ്പില്ലല്ലോ. ആ വസലമൽ കാഫിർ ഫീഹി അല്ല പകൽ സമയത്ത് ഒരു കാഫിർ മുസ്ലിമായി എന്നാ പല കലാ അലൈഹിം അവരുടെ മേലിൽ കലാ വീട്ടതില്ല. ഫിൽ അസഹി അസഹായ വജിഹ പറയുന്നു. അതുകൊണ്ട് ലി അന്ന മാ അദ്റകൂഹു മിൻഹു ആ നോമ്പിൽ നിന്ന് അവർക്ക് കിട്ടിയൊന്നുണ്ടല്ലോ. ലാ യുംകിനുഹും സൗമഹു നോമ്പ് നോക്കാനോട്ട് കഴിയൂല, കാരണം മുറിഞ്ഞോയില്ലേ. അതാത് പറയട്ടെ, ഇത് അല്ല അയാൾ മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്നില്ലേ, ആടുന്ന കൊണ്ടല്ലേ, അതടിപ്പോ സംസാരോ. വലം ഉമറോ ബിൽ കലായി കലാ കൊണ്ട് കൽപ്പിക്കലും ഇല്ല. വസാനി അസഹിൻ സാനി പറയുന്നത് ലൽസ മുഹമ്മുൽ കലാ കലാ വീട്ടൽ ലാസിമാണ് എന്നാണ്. ഇതുപോലെ കമാ തൽസ മുഹമ്മു സ്വലാത്തു ഇതാ അദ്റകൂ മിൻ ആഖിരി വഖ്തിഹ മാലാ യസഹുഹ, അതിനോട് ഖിയാസാണ്. ഒരു നമസ്കാരത്തിൻ്റെ സമയത്തിൽ നിന്ന് നമസ്കരിക്കാനുള്ള ടൈമില്ല, കുറച്ചേ ഉള്ളൂ, എന്നാലും കിട്ടിയാലും ആ വഖ്ത് അവർ നമസ്കരിക്കണമല്ലോ എന്നതിൻ്റെ മുകളിൽ ഖിയാസാക്കി. അതിനെ മാലാ യസഹുഹ എന്ന് കൂട്ടുന്ന ഈ നോമ്പ് അങ്ങനെ തന്നെയല്ലേ, കുറച്ച് സമയം കൊണ്ട് ഒരു നോമ്പാക്കാൻ കഴിയില്ലല്ലോ. അമ്പലം മുതൽ ആഹ്റ വരെ നോമ്പ് വേണ്ടേ? ഇനി അതാ നിങ്ങൾ അതാണ് അസലമ ചോദിച്ചത്. വലായൽസമുഹും ഇംസാഖു ബഖിയത്തിൻ ഹാരി, പകരിൻ്റെ ബാക്കിയുള്ള സമയം ഇംസാഖും ലാസിമില്ല. ബൽ യുന്ദബുലഹും ഇംസാഖു എന്നാണ് കൽജൂബി എഴുതിയത്. ഇനി ഫിൽ അസഹി ബിനാ അന്നലാദിമ ലസൂമിൽ ഖലാ ഖലാ വീട്ടലി ഇല്ല എന്നതിനോട് എടുത്തിട്ടാണ് ഇംസാഖ് വാജിബ് ആക്കിയത്. അത് കിട്ടിയെടുത്തോളം ആട്ടാണ്. അപ്പം മറ്റ് കലാവും ഇല്ല ഇംസാക്കും ഇല്ലാണ്ട് പോയില്ലേ. കലാ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇംസാക്ക് വേണം. വസ്സാനി സാനി പറയുന്നത് മബനിയുന്നലാസോമിഹി കലാ വീട്ടൽ ലാസിമാണ് എന്ന് വെച്ചുകൊണ്ടാണ്. അപ്പം ഏതായാലും പിന്നെ ഇംസാക്ക് കൊണ്ട് എന്താ കാര്യം? ഇനി വമിൻഹുമ്മൻ നഖസ, ചിലർ നേരെ അക്സാക്കിയവരുണ്ട്. എങ്ങനെ നേരത്തെ എന്താ കലാവ് ഇപ്പം പറഞ്ഞ എന്താ കലാ വീട്ടൽ ലാസിമാതിൻ്റെ മുകളിലാണ് എന്താക്കിയത് ഇംസാക്ക് ലാസിം ഇല്ല എന്ന് പറഞ്ഞത്. സാനിയ മബരീനല്ലാ ലുസൂമി കലാ വീട്ടൽ ലാസിമാണ് എന്നതിനോട് എടുത്ത് നേരെ അക്സാക്കി. എന്നിട്ടോ ഖിലാഫ് കലാ, ഈ കലാഇൻ്റെ ഖിലാഫുണ്ടല്ലോ, കലാ വീട്ടണോ വേണ്ടിയിരുന്ന ഖിലാഫ്, അലാ ഖിലാഫിൽ ഇംസാക്ക്, ഇംസാക്കിൻ്റെ ഖിലാഫിൻ്റെ മുകളെടുത്ത് ഇംസാക്ക് വേണമെങ്കിൽ കഥാ വീട്ടണം. വക്കീല അവിടെ പറയുന്നത് മൈ യോജിബുൽ ഇംസാക്ക, ഇംസാക്കിന് ഒരു കീലുണ്ട്, അത് മറ്റൊരു കീലിയാണ്. എന്താണ് ഇംസാക്കിനെ വാജിബാക്കുന്ന ആൾ എക്തഫബിഹി, അതുകൊണ്ട് മതിയാക്കി, അവന്നില്ല കഥായില്ല. വലാ യോജിബുൽ കഥാ, കഥാവിനെ വജൂബാക്കൂല. വമൻ യോജിബുൽ കഥാ, കഥാ വേണമെന്ന് പറയുന്ന കൂട്ടത് ലാ യുബിൽ ഇംസാക്കിനെ വജൂബാക്കൂല. അപ്പോൾ ഫഫീഹിമ, ഈ രണ്ട് വിഷയത്തിലെന്തായി, ഈ നൈതി അറുപത്ത ഔജുഹിൻ, നാല് വജുഹ് വന്നു എന്നായി. എന്തൊക്കെയാണ്? യജിബാനി, രണ്ടും വാജിബാണ്. ഏതെല്ലാം? ഇംസാഖും വേണം, അള്ളാഹു വേണം. ലാ യജിബാനി, അതാണ് രണ്ടും വേണ്ട. പിന്നെ യജിബുൽ ഖലാ ദൂരൽ ഇംസാഖി, ഇംസാഖ് വേണ്ട ഖലാ വേണം എന്ന്. യജിബുൽ ഇംസാഖു ദൂരൽ ഖലാ ഈ, അത് നാലെണ്ണയില്ലേ. ഇനി അടുത്തീർന്നു. ഇനി പുതിയൊരു മസാല, വയൽസമുൽ ഇംസാഖു, ഇംസാഖ് വാജിബാകും അല മൻ തഅദ്ദാ ബിൽ ഫിത്രി, മുറിക്കല് കൊണ്ട് കുരുത്തക്കേട് കാട്ടി, കാരണമില്ലാതെ മുറിച്ചു. അതെ, മറ്റേതില്ലേ, മറ്റേ സഫറും ഇല്ല രോഗവുമില്ല, അപ്പം വെറുതെ കുരുത്തക്കേട് കാട്ടിയല്ലേ. അയാൾക്ക് ഇംസാഖ് വാജിബാണ്, കഥാ വീട്ടിയും പോണം. കുറ്റക്കാരനായും ചെയ്യും. ആ ഉന്ന സിയൻ നീയത്ത, അല്ലെങ്കിൽ നീയത്ത് മറന്നു പോയിട്ടുണ്ട് എന്ന് എന്ന് ചോദിക്കുക. അങ്ങനെ നീയത്ത് മറക്കും, അറബിയൊരു ഉദരല്ലേ. റമദാൻ മാസം ഉണ്ടായിരുന്നു നീയത്ത് മറക്കലി. അപ്പോൾ റമദാൻ മാസത്തിന് ആ ഒരു അശ്രദ്ധനായി എന്നല്ലേ അർത്ഥം വന്നത്. അതുകൊണ്ട് അവിടെ തക്സീറുണ്ട്. അതുകൊണ്ടല്ലേ എന്ന നിസിയാനഹു, അവൻ്റെ അറബി യുസ്റബി തർക്കിൽ ഹിത്തിമാമി ബി അംദിൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ കാര്യം കൊണ്ട് പ്രത്യേക കണക്കിലെടുത്തില്ല എന്നറിയിക്കുന്നുണ്ട്. ബഹു വന്നറുബു തക്സീരിൻ, അത് ഒരു തരം തക്സീറായല്ലോ. ലാ മുസാഫിറം വ മരീളൻ, മുസാഫിറും എന്ത് വേണ്ട, ഇംസാക്ക് വേണ്ട,
മരീദിനിംസാക്കേണ്ട നോമ്പ് മുറിച്ച് ഉതിർ തീരുകയും ചെയ്തു. ഏതാ രോഗി ശിഫയായി അല്ല മുസാഫിറോ മുക്കീമോയി? അതാ ഫിത്തറങ്ങനെ ബിയാൻ നക്കല, അവർ തിന്നിട്ട് അത് തിന്നതുകൊണ്ടാണല്ലോ നോമ്പും. ലാ ജനസമൂഹം അല്ല ഇംസാക്ക്, ഇംസാക്ക് അവർക്ക് ലാസ്യമില്ല. പക്ഷെ ലാഖിഞ്ചുസ്തഹബ്ബു ലിഹുർമത്തിൽ വഖ്തി, വഖ്തിനെ മാനിച്ചിട്ട് ഇംസാക്ക് സുന്നത്തുണ്ട്. ഫഇന്നകല, അവർ എന്താണ് തിന്നുകയാണെങ്കിൽ ഫൽ യുഹ്ഫിയാഹു, രഹസ്യമാക്കണേ എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരോടും ഇതിൽ പറഞ്ഞു നടക്കാൻ കഴിയുമോ? അതുകൊണ്ട് രഹസ്യമാക്കണം. അതിനാ കൈല യതഅറദാലി തുഹ്മത്തി, മുസ്ലിമീങ്ങളെ തുഹ്മത്തിന് അവർ പത്രി മുതലാകാ ആകാതിരിക്കാൻ വഹക്കോമത്തി സുൽത്താൻ്റെ ശിക്ഷയും കൂട്ടും. ചിലപ്പം അതൊഴിവാക്കാൻ രഹസ്യമായിട്ടാണ് അവർ ഉപയോഗിക്കേണ്ടത്. ഇനി പോലെ ഉസാല ഉദുറുഹുമാ, മുസാഫിറിൻ്റെയും അരീന്ദിൻ്റെയും ഉതിർ നീങ്ങി കബല അയ്യക്കുല, തിന്നുന്നതിന് മുമ്പായിട്ട് അല്ലേ? എന്നാൽ ഇംസാക്ക് ചെയ്ത നോമ്പായല്ലോ. പക്ഷെ കെണിയടേ എന്നല്ല, വലം ജൈമിയാ ലൈലൻ, രാത്രി നിയത്ത് ചെയ്തിട്ടുമില്ല, അപ്പോൾ നോമ്പാക്കാനും കഴിയുന്നില്ല. എന്നാൽ ഫക്കഥ എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്മേത്ത് പറഞ്ഞ പോലെ തന്നെ അലായൽ സമൂഹം അൽ ഇംസാഖ്, ഇംസാഖ് ലാസിമില്ലാന്ന് ഫിൽ മദ്ഹബി, അവിടെ നിന്നുണ്ടാകും തരീഖ് താത്തുന്നുണ്ട്, ഖിലാഫുണ്ടെന്നും ഇല്ലെന്നും പറയുന്ന രണ്ട് തരീഖ് ഉണ്ടാകും. അതാ ഇവിടെ ഏതാണ് ഉയർത്തമത് നോക്കുക. ലിയന്നമൻ നസ്മഹ താരിഖൽ നിന്നിയത്തി, നിയ്യത്തിന് ഒഴിവാക്കിക്കൊണ്ട് നേരം വെളുത്താൽ ഫക്കത് അസ്ബഹ മുഫ്തിറ, മുഫ്തിറായിക്കൊണ്ടല്ലേ നേരം വെളുത്തത്. അതിനാ മുമ്പ് ശാരീരം ബിയാൻ നക്കല എന്നുണ്ട്, നിയ്യത്ത് മറന്നതെല്ലാം സൂചിപ്പിക്കാൻ ബിയാൻ നക്കല എന്നപ്പുറം കുട്ടി കൊടുത്തതാ നേർത്തുകൊണ്ടാ. ജാല ഉദുറുഹുമാ ബഅദൽ ഫിത്രിന്നട, ശാരിഹ റളിയല്ലാഹു അൻഹു എന്താക്കി, ബിയാൻ നക്കല, തിന്നിട്ടാണ് മുറിഞ്ഞത്, നിയ്യത്ത് മറന്ന കേസെല്ലാം. അത് അതിവിടെ പറയാൻ വേണ്ടിച്ചാ, എന്തൊരു ഓർമ്മശക്തിയാണ് പറ. അപ്പൊ ഫക്കമാ ഫക്കാന കമാ ലൗ അക്കല, അപ്പൊ തിന്ന സ്ഥാനത്തായി. വക്കീല ജലസമൂഹം അൽ ഇംസാക്ക്, ഇംസാക്ക് ലാസിമാണ് എന്ന് കീലയുണ്ട് എന്ന് പറയുമ്പോൾ എന്താ, ഖിലാഫിന്റെ തരീഖാണ് അവിടെ റാജി വന്നത് എന്ന് തോന്നുന്നു. ഇംസാക്ക് വാജിബാണെന്ന് കീലയുണ്ട് ആ മദ്ഹബ് നിബാർദ്ദട്ടയിൽ തന്നെ, മനസ്സിലായിട്ടില്ല. അതിനാ ഹുർമത്തല്ലിൽ ദിവസത്തിന് ബഹുമാനിച്ചിട്ട് വമിൻഹും കത്താബില്ല, അമ്മലേതാ പറയുന്നത്, അവല് കൊണ്ട് കത്ത് ചെയ്താലുണ്ട് രണ്ടാമത്തെ കൗരേ ഇല്ല. അവലേതാണ് ഇംസാക്ക് വേണ്ടാന്ന് തന്നെ, വെച്ച കഥ കിട്ടിയാൽ മതി, അതുകൊണ്ട് കത്തുകയും ചെയ്തു. അപ്പം ഖിലാഫിൻ്റെ തരീഖാണ് എന്താക്കിയത്, മദ്ഹബിൽ മുഅത്തമദാക്കിയത്. എൻ്റെ പുതിയൊരു അല്ല വല്ലദ്ഹറോ അദ്ഹറായ കൗലുള്ളത് അന്നഹു യൽസമുൽ ഇംസാഖു, ഇംസാഖ് ലാസിമാണ് ആർക്ക്, മന്നക്കല യൗമശക്കി, ശക്കിൻ്റെ ദിവസം തിന്ന്, ശക്കിൻ്റെ ദിവസം നോമ്പൊക്കെ പാടില്ലല്ലോ തിന്ന്. സുമ്മ സബത്ത കൗനുഹുമിൻ റമദാന, പിറ്റേന്ന് നോക്കുമ്പോൾ റമദാനാണെന്ന് തെളിയും ചെയ്ത്. അപ്പം ഇപ്പം എന്തായി, റമദാനാണ് ദാനം ഇയാൾ തിന്നിട്ടുണ്ട്. അവനിക്ക് എന്താക്കണം, ഇംസാക്ക് നോമ്പം തന്നു. ി അദ്ഹറിൻ്റെ സാനി ലാ ജൽസമുഹു, അവൻ ഇംസാക്ക് വേണ്ട. എന്തുകൊണ്ട്, നീ ഉദിരിഹി, അവൻ ഉദുര് കൊടുത്തിട്ടുണ്ട്, ശക്കിൻ്റെ ദിവസം നോമ്പൊക്കം പാടില്ല എന്നല്ലേ അവനോട് പറഞ്ഞത്. മുസാഫിരി കതിമ ബാദുല്ലക്കിൽ അവനോട് അഖിജാസാക്കിയത്, അഖിലിന് ശേഷം നാട്ടിലേക്ക് എത്തിയ മുസാഫിറിന് ഇംസാക്ക് വേണ്ടല്ലോ. അതിന് പറയുന്ന ഫറക്കല്ല അമ്പലു, അദ്ഹർ കാറ് പറയുന്നത് അതിന് വ്യത്യാസപ്പെടുത്തണം, കയാസ് പൊളിക്കണം. അങ്ങനെ ബി അന്നല്ല ഫി സഫരി, സഫറിൽ നിന്ന് മുബാഹുൽ മാൽ ഇൽമി ബി അന്നൽ ജമം റമദാൻ, ഇന്ന് റമദാനാണെന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ മുസാഫിൻ എന്താക്കാ തിന്നാലോ, ഷെക്കിൻ്റെ അവിടെ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഷെക്കും ഇൽമും രണ്ടും രണ്ടല്ലേ. ബി ഖിലാഫിൽ ലക്കല ഫി യൗമി ഷെക്കി, ഷെക്കിൻ്റെ ദിവസത്തെ തീറ്റി അങ്ങനെയല്ല. ഇനി വല ഉബാന അന്നഹു മിർ റമദാന, റമദാനിൽ പെട്ടതാണെന്ന് തെളിഞ്ഞി, എന്നാൽ കമലുണ്ടാക്കി തിന്നിട്ടുമില്ല. എന്നെന്താക്കാം, ഫഹക്കൽ മുത്തവല്ലി ഇമാമ് ഹിക്കായത്ത് ചെയ്തു, ഫീ ലുസൂമിൽ ഇംസാക്കി, ഇംസാക്ക് ലാസിമാണോ എന്ന വിഷയത്തിൽ അൽ കൗലൈനി, മുമ്പ് പറഞ്ഞ അദ്ഹറും സാനി രണ്ട് കൗലുണ്ടല്ലോ, അതവിടെ തിന്നാത്ത ആള് പക്ഷേ നീത്തിയത് ഉണ്ടാവില്ല. വജസമൽ മാവറദിയോ, മാവറദി ഇമാം എന്താക്കി, തീർത്തു പറഞ്ഞു അവിടെയുണ്ട് കഥേൻ്റെ തിരിക്കുന്നത്, ആ ജസ്മ കഥയായിട്ട് കണക്കൂട്ടിയാലേ.
നബി ദുസ്വാമി ഇംസാക്ക് ലാസിമാണ് എന്ന് അതല്ലേ മുമ്പ് പറഞ്ഞതും മങ്കത്താബിൽ അവലി എന്നല്ലേ. ഇനി വൈംസാക്കും ബക്കയ്യത്തിൽ ഞോമീ ദിവസത്തിൽ നിന്ന് ബാക്കിയുള്ള സമയം ഇംസാക്ക് ചെയ്യൽ മീൻ ഖവാസി റമദാന, റമദാനിൻ്റെ പ്രത്യേകതയാകുന്നു. അപ്പോൾ പറഞ്ഞ നോമ്പെന്തായി നേർച്ച നോമ്പോ മറ്റോ നോറ്റാലേ ഇംസാക്കിൻ്റെ വിഷയം ഉടലെടുക്കൂല. ബിഖിലാഫിൻ നദരി വൽ ഖദായി, ഖദാ പൊട്ടുന്ന നോമ്പിന് മാറ്റമുണ്ട് നദറിനും. പല ഇംസാക്ക് അലാ മുതഅദ്ദിൻ ബിൽ ഫിത്ര് ഫീഹിമ, നദറിലാവട്ടെ ഖദായിലാവട്ടെ എന്താക്കി ഫിത്ര് കൊണ്ട് കുറ്റക്കെട് കാട്ടിയാൽ ഇംസാക്ക് വേണ്ട. ഇനി പറയുന്ന ഈ ഇംസാക്ക് ചെയ്താക്ക് അയാളെ നോമ്പുകാരൻ എന്നാണോ പറയേണ്ടത്? അയാളുടെ നോമ്പല്ല, ഈ നോമ്പല്ല നോമ്പുണ്ട് എന്ന് പറഞ്ഞ മതിയല്ലേ. അതാണ് സൊമ്മൽ മുംസിക്കോ, ഈ ഇംസാക്കുകാരനുണ്ടല്ലോ ലൈസ ഫി സോഫി സൗമിൻ, നോമ്പിലല്ല നോമ്പിൻ്റെ കോലത്തിൽ മാത്രമാണ്. അപ്പോൾ ഫലവീർത്തക്കബ മഹദൂറൻ, ഒരു മഹദൂറായ കാര്യം ചെയ്താൽ ഫല ഷൈഅലൈഹി, അവന് കഫാറത്തൊന്നും മുജീബാവൂല. സിവൽ ഇസ്മി, കുറ്റമുണ്ടാകും എന്നൊഴിച്ചാലി അതാണ് തീർന്നു. ഇനി നോമ്പ് കഥാ കൂട്ടാനുള്ളക്ക് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. മരിച്ചുപോയാലുണ്ടാവുമല്ലോ, കിടക്കട്ടെ.